ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആസ്പെർലൈൻ ഇന്ന് നമ്മൾ പത്താം പത്താം ക്ലാസ്സിലെ ഒരു പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്സിൻ്റെ രണ്ടാമത്തെ ഭാഗം ഒന്നാമത്തെ ഭാഗം മറ്റൊരു വീഡിയോയിൽ ചെയ്തു ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ നൂറ്റി പതിനഞ്ച് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ പേജ് നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ നൂറ്റി പതിനഞ്ചാമത്തെ പേജിൻ്റെ ആദ്യ പാരഗ്രാഫ് ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ലുക്ക് ജോയിൻസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദി ബോർഡ് ഹി ഓൺസ് ദി ഓൺലി സ്റ്റോർ ഇൻ ടൗൺ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചു നിർത്തിയത് രണ്ട് അധ്യാപകർ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നൽകുന്നതിനെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നു രൂക്ഷമായ വാദപ്രതിവാദം നടത്തുന്നു മിസ്റ്റർ സ്മിത്തും ബൂണും ആരെക്കുറിച്ചാണ് സംസാരം നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് യഥാർത്ഥത്തിൽ കിട്ടാൻ അർഹതയുള്ള വാർത്തയെക്കുറിച്ചാണ് സംസാരം അപ്പോൾ രൂക്ഷമായി അവർ തമ്മളുടെ വാദപ്രതിവാദം നടക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പഠിച്ചത് ഓക്കെ അതിൽ ഒരു ഭാഗത്തുള്ള കുട്ടിയുടെ പേര് മാർത്ത എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഇനി അടുത്ത കുട്ടി ഈ ജോവാൻസ് ജോൻസിന് വേണ്ടിയാണ് വേറൊരു അധ്യാപകൻ വാദിക്കുന്നത് ലുക്ക് ജോവാൻസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദി ബോർഡ് എന്താ കാര്യം ഈ മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് നൽകാതെ ഈ ജോവാൻ എന്ന് പറയുന്ന കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളതാണ് ബൂണിൻ്റെ അഭിപ്രായം അപ്പോൾ എന്തുകൊണ്ട് ബൂൺ അങ്ങനെ വാദിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ് നമ്മളിവിടെ കാണുന്നത് ജോൻസ് ഫാദർ ഈസ് നോട്ട് ഓൺ ദി ബോർഡ് കണ്ടോ ജോൻസിൻ്റെ അച്ഛൻ നമ്മുടെ ബോർഡിലുണ്ട് ചിലറക്കാരനല്ല അപ്പോൾ നമ്മുടെ ബോർഡ് വെമ്പറ മകളാണ് ജോൻ കൂടാതെ ഹി ഓൺസ് ദി ഓൺലി സ്റ്റോർ ഇൻ ടൗൺ ആ പട്ടണത്തിലെ നമ്മുടെ നാട്ടിലെ കവലയിലെ ഒരേ ഒരു കട അദ്ദേഹത്തിനുള്ളതാണ് നോക്കിക്കോളണേ ഹി ഓൺസ് ദി ഓൺലി സ്റ്റോർ ഇൻ ടൗൺ വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ്ഡ് ഐ ഇത് നമുക്ക് ഒരു പിടിവെള്ളിയാണ് എന്താണ് ഈ ജോന് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ കടയിൽ പോയി സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ വില കുറച്ചും വാങ്ങാം ഇതൊരു പിടിവെള്ളിയാണ് ആരാ പറയുന്നത് ഒരു മാത്തമാറ്റിക്സിന്റെ അധ്യാപകനാണ് പറയുന്നത് മിസ്റ്റർ ബൂണാണ് ഈ കാര്യം പറയുന്നത് വി കുൾ സേ ഇറ്റ് വാസ് എ ക്ലോസ്ഡ് ഐ ആൻഡ് ബാക്കി കേൾക്കാൻ നമ്മുടെ വാർത്തയ്ക്ക് കഴിഞ്ഞില്ല ദി പൗണ്ടിങ് ഇൻ മൈ മൈസ് ഡ്രൗണ്ട് പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ധ്വനി ധ്വനി നമ്മുടെ കർണത്തിൽ ചില ശബ്ദങ്ങൾ വന്ന് ധ്വനി പ്രതിധ്വനി ഉണ്ടാക്കൂലേ അതിനെയാണ് സൗ പൗണ്ടിങ് എന്ന് വിളിക്കുന്നത് പൗണ്ടിങ് എന്ന വാക്ക് എൻ്റെ അർത്ഥം ധ്വനി ദി പൗണ്ടിങ് ഇൻ മൈ മൈസ് ഇങ്ങനെയുള്ള വാക്കുകൾ എൻ്റെ ചെവിയിൽ വന്ന് ധ്വനിച്ചപ്പോൾ പ്രതിധ്വനിച്ചപ്പോൾ പിന്നീട് ഇവർ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല അതെല്ലാം മുങ്ങിപ്പോയി ഡ്രൗണ്ട് ഔട്ട് ദി റെസ്റ്റ് ഓഫ് ദി വേഴ്സ് ബാക്കിയുള്ള വാക്കുകളെല്ലാം മുങ്ങിപ്പോയി എന്നാണ് ഉള്ളി എ വേർഡ് ഹിയർ ആൻഡ് ദെയർ ഫിൽറ്റേഡ് ത്രൂ പിന്നെ എനിക്ക് ശരിക്കും ഇവരുടെ വാദപ്രതിവാദം ശരിക്കും എനിക്ക് കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല അവിടെ അവിടെ ചില വാക്കുകൾ അരിച്ചിറങ്ങിയ ചില വാക്കുകൾ മാത്രം ഞാൻ കേട്ടു എന്നാണ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അരിക്കുക അരി നമ്മൾ അരിപ്പ വെച്ച് അരിക്കുക ഇവിടുത്തെ അർത്ഥം എന്താണ് അങ്ങും ഇങ്ങും ചില വാക്കുകൾ മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ അതിനുള്ള ചില വാക്കുകളാണ് ഈ പറയുന്നത് ഈസ് മെക്സിക്കൻ മാർത്ത ഒരു മെക്സിക്കോക്കാരിയാണ് എ നേറ്റീവ് ഓഫ് മെക്സിക്കോ മെക്സിക്കൻ ഇന്ത്യയിലുള്ള ആളിനെന്ത് വിളിക്കും ഇന്ത്യൻ അതുപോലെ അതുപോലന്നെ അമേരിക്കയിലുള്ള ആളിനെന്തു വിളിക്കും അമേരിക്കൻ മനസ്സിലായാലോ അപ്പോൾ ഈസ് മെക്സിക്കൻ റിസൈൻ ഓൺ ഇറ്റ് അതൊക്കെ അവ്യക്തമായ ചില വാക്കുകൾ മാത്രം കേട്ടാണ് അർത്ഥമൊന്നുമില്ല മിസ്റ്റർ സ്മിത്ത് കെയിം റഷിംഗ് ഔട്ട് ഈ മാർത്ത മുറിയുടെ പുറത്ത് വാതിലിനടുത്തായിട്ട് നിന്നാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അല്പം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വരുന്നു ആര് പുറത്തേക്ക് വരുന്നു മിസ്റ്റർ സ്മിത്ത് പുറത്തേക്ക് വളരെ ഓടി ഇറങ്ങി വരികയാണ് അതാണ് റഷിങ് ഔട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നു വളരെ വേഗത്തിൽ ഇങ്ങനെ ഇറങ്ങി വന്നു ആൻഡ് ലക്കിനി ഭാഗ്യവശാൽ ഭാഗ്യം കൊണ്ട് വെൻറ്റ് ഡൗൺ ദി ഓപ്പോസിറ്റ് വേ ഓഡിറ്റോറിയം ഈ ഇറങ്ങി വന്ന അധ്യാപകൻ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി എന്നാണ് വെൻ ഡൗൺ ദി ഓപ്പോസിറ്റ് വേ ഓഡിറ്റോറിയം സോ ഹീഡ് ഇറ്റ് നോട്ട് സി മീ അതുകൊണ്ട് എന്നെ കണ്ടില്ല ഇറങ്ങി വന്ന സ്മിത്ത് എന്ന് പറയുന്ന അധ്യാപകൻ അതുകൊണ്ട് എന്നെ കണ്ടില്ല മനസ്സിലായല്ലോ നമുക്ക് അടുത്ത പാരഗ്രാഫിൽ നോക്കാം ഷേക്കിംഗ് ഐ വെയ്റ്റ് എ ഫ്യൂ മിനിറ്റ് ആൻഡ് ആൻഡ് ഗ്രാബ്ഡ് മൈ ബാഗ് ആൻഡ് ഫ്ലഡ് ഫ്രം ദി റൂം വളരെ ദുഃഖത്തോടുകൂടി വിറങ്ങലിച്ചുകൊണ്ട് ഇത് ഈ വാക്കുകളും അവരുടെ വാദങ്ങളുമെല്ലാം കേട്ട് ഞാൻ പേടിച്ച് വിറച്ച് കൊണ്ട് ഞാൻ പതുക്കെ മുറിയുടെ അകത്തെ റൂമിലേക്ക് കയറി ഐ വെയ്റ്റഡ് എ ഫ്യൂ മിനിറ്റ്സ് കുറച്ച് നേരം അങ്ങനെ നിന്നതിന് ശേഷം ദൻ ഐ വെന്റിൻ ഞാൻ അകത്തേ കയറി ഗ്രാബ് മൈ ബാഗ് എൻ്റെ ബാഗ് എടുത്തു ആൻഡ് ഫ്ലഡ് ഫ്രം ദ റൂം ഫ്ലഡ് എന്ന് പറഞ്ഞ യഥാർത്ഥത്തില് എന്താ ഞാൻ പറന്ന് പോയി എന്നാണ് ഫ്ലൈ ഫ്ലഡ് ഫ്ലൈ വളരെ വേഗത്തിൽ സഞ്ചരിക്കുക വളരെ വേഗത്തിൽ നീങ്ങുക ഫ്ലഡ് ഞാൻ വളരെ വേഗത്തിൽ അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നാണ്

ഫോർ ബീയിങ് ലേറ്റ് ഇന്ന് ഞാൻ ഒന്നും ആലോചിക്കുന്നില്ല ഒന്നും എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ ഞാൻ ലേറ്റായി എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഇന്ന് ചിന്തിക്കുന്നേയില്ല ടു ദിസ് ഡേ ഐ ഡോട് റിമെമ്പർ ഇഫ് ഐ ഗോട്ട് ഇൻ ട്രബിൾ ഇൻ പി ഫോർ ബീയിങ് ലേറ്റ് ഓർ ഹൗ ഐ മേഡ് ഇഡ് ത്രൂ ദി റെസ്റ്റ് ഓഫ് ദി ആഫ്റ്റർനൂൺ ഇനി ഉച്ച കഴിഞ്ഞുള്ള സമയം ഇനി എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്നും എനിക്കൊന്നും അറിയില്ല കാര്യം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ വാർത്ത എത്തിയിരിക്കുന്നു ഐ വൻ്റ് ഹോം വെരി സാഡ് ഞാൻ വളരെ ദുഃഖത്തോടു കൂടി എൻ്റെ വീട്ടിലേക്ക് പോയി ക്രൈഡ് മൈ പില്ലോ തലേണ എടുത്താൽ തല പൂഴ്ത്തി വെച്ച് ഞാൻ അങ്ങ് കരഞ്ഞു ധാരാളം കരഞ്ഞു ക്രൈഡ് മൈ പില്ലോ പില്ലോ എന്ന് പറഞ്ഞാൽ തലേണ ദാറ്റ് നൈറ്റ് സോ ഗ്രാൻഡ് മദർ വുഡ് നോട്ട് ഹിയർ മീ ആ എൻ്റെ മുത്തശ്ശി എൻ്റെ കരച്ചിൽ കേൾക്കൂല്ല കാര്യം ഞാൻ എന്ത് ചെയ്തു തലയിണയിൽ എൻ്റെ തല പൂഴ്ത്തി വച്ചിട്ടാണ് ഞാൻ ഞാൻ രാത്രി കരഞ്ഞ് 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 കരഞ്ഞ കരഞ്ഞാണ് കിടന്നത് അതുകൊണ്ട് ഈ കരച്ചിൽ ആര് കേൾക്കില്ല എൻ്റെ മുത്തശ്ശി കേൾക്കില്ല ഐ വൻ്റ് ഹോം വെരിസാഡ് ആൻഡ് ക്രൈഡ് ഇൻഡു മൈഫില്ലു ദാറ്റ് നൈറ്റ് സോ ഗ്രാൻഡ് മദർ വുഡ് നോട്ട് ഹിയർ മീ അടുത്ത പാരഗ്രാഫ് നോക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ ഇറ്റ് ക്രൂവൽ കോ ഇൻസിഡൻസ് ദാറ്റ് ഐ ഹാഡ് ഓവർ ഹേഡ് ദാറ്റ് കോൺവെർസേഷൻ ഓ ഞാൻ ആ പി ഷോട്സ് എടുക്കാൻ പോയതും അവിടെ നിന്ന് ഇവരുടെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ കേൾക്കേണ്ടി വന്നതും തികച്ചും യാദൃച്ഛികമായ ഒരു സംഭവമായി പോയി കോ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ യാദൃച്ഛികം ഇറ്റ് ഡേ ക്രൂവൽ ഓ ക്രൂരമായ ക്രൂരമായ ഒരു യാദൃശ്ശിക സംഭവമായി പോയി എന്നാണ് ദി നെക്സ്റ്റ് ഡേ വെൻ ദി പ്രിൻസിപ്പൽ കോൾഡ് മീ ഇൻ ടു ഹിസ് ഓഫീസ് ഐ ന്യൂ വോട്ട് ഇറ്റ് വുഡ് ബി എബൗട്ട് അടുത്ത ദിവസം പ്രിൻസിപ്പൽ എന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളി വിളിപ്പിച്ചപ്പോൾ തന്നെ എന്ത് കാര്യമാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി

അദ്ദേഹം വളരെ അൺകംഫർട്ടബിളായിട്ട് കാണുകയാണ് ഒരു അസ്വസ്ഥത ഒരു അസ്വസ്ഥനായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടുവന്നുള്ളതാണ് പ്രിൻസിപ്പൽ തീർത്തും അസ്വസ്ഥനാണ് അൺകംഫർട്ട് അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി ഓ അസന്തുഷ്ടിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അൺഹാപ്പി ആയിരുന്നു സന്തോഷമില്ലായിരുന്നു ഐ ഡിസൈഡ് ഐ വാസ് നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ് എൻ ഈസിയർ ഫോർ ഹിം ഞാനും അങ്ങനെ തന്നെ അങ്ങ് സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിലിറ്റിയെ മാറ്റാമെന്നൊന്നും ഞാനും ധരിച്ചില്ല എനിക്ക് തോന്നുന്നത് ഞാനും പറയാം അല്ലെങ്കിൽ ഞാനും ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാം എന്ന് വാർത്ത വിചാരിച്ചു ഐ ഡിസൈഡ് ഐ വാസ് നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ് എനി ഈസിയർ ഫോർ ഹിം സോ ഐ ലുക്ക് ടു ഹിം സ്ട്രെയിറ്റ് ഇൻ ദി ഐസ് ഞാൻ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രെയിറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വാർത്ത വളരെ കൂളായിട്ട് നിന്നിട്ട് പ്രിൻസിപ്പലിൻ്റെ മുഖത്തേക്ക് നോക്കി ഹീ ലുട്ടി വേ മുഖത്തേക്ക് നോക്കിയതിനും പ്രിൻസിപ്പലിന് നേരെ വാർത്തയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല പതുക്കെ അങ്ങ് ദൂരോട്ട് നോക്കിക്കളഞ്ഞു മറ്റൊരു ദിശയിലേക്ക് പ്രിൻസിപ്പൽ നോക്കിയിട്ട് ഫിഡ്ജറ്റ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ ഇരിക്കാൻ കഴിയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മൂവ്മെൻറ്റ്സ് നടത്തുന്നതിനാണ് ഫിഡ്ജറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം മേക്ക് സ്മോൾ മൂവ്മെൻറ്റ്സ് അതാണതിൻ്റെ അർത്ഥം മേക്ക് സ്മോൾ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അൺ അൺകംഫർട്ടബിൾ ആകുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ഇരിക്കാനോ നിൽക്കാനോ സംസാരിക്കാനോ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും നമ്മൾ കൈ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചലിപ്പിക്കും തല ചലിപ്പിക്കും കാല് ചലിപ്പിക്കും അതിനെയാണ് ഫിഡ്ജറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചത് ഫ്രിഡ്ജറ്റഡ് വിത്ത് ദി പേപ്പേഴ്സ് ഓൺ ഹിസ് ഡെസ്ക് പ്രിൻസിപ്പലിൻ്റെ മേസപ്പുറത്തിരുന്ന എടുത്ത് അങ്ങോട്ട് നീക്കി വയ്ക്കും ഇങ്ങോട്ട് നീക്കി വയ്ക്കും കുറേ കഴിഞ്ഞാൽ വേറൊരു ദിശയിലേക്ക് നീക്കി വയ്ക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻകൺവീനിയൻസിനെ സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ ആ പാരഗ്രാഫ് മനസ്സിലായി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം

ടോട്ടലി ഫ്രീ ആയിരുന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ പക്ഷേ ഈ വർഷം നയത്തിൽ പോളിസിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഹീ ക്ലിയേഡ് ഹിസ് ത്രോട്ട് യു നോ ഇറ്റ് ഇറ്റ്വേസ് ബീൻ ഫ്രീ ഹീ ക്ലിയേഡ് ഹിസ് അദ്ദേഹത്തിൻ്റെ തൊണ്ട ശരിയാവുന്നില്ല അല്പ കരകരപ്പും ഒരു ബുദ്ധിമുട്ടുമൊക്കെ സംസാരിക്കാൻ ശരിക്കും അദ്ദേഹത്തിന് പറ്റുന്നില്ല തൊണ്ട ക്ലിയർ ചെയ്തതിന് ശേഷം അദ്ദേഹം തുടർന്നു കണ്ടിന്യൂഡ് ഹീ കണ്ടിന്യൂഡ് എന്താ പറഞ്ഞത് ദി ബോർഡ് ഗ്യാസ് ഡിസൈഡ് ടു ചാർജ് ഫിഫ്റ്റീൻ ഡോളേഴ്സ് ഓ നമ്മുടെ ബോർഡ് കൂടി തീരുമാനിച്ചിരിക്കുന്നു ഈ വർഷം മുതൽ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആർക്കാണോ ലഭിക്കുന്നത് ആ ആള് പതിനഞ്ച് ഡോളർ അടയ്ക്കണം ഫിഫ്റ്റീൻ ഡോളേഴ്സ് അടയ്ക്കണം ടു ചാർജ് ഫിഫ്റ്റീൻ ഡോളേഴ്സ് വിച്ച് സ്റ്റിൽ വോണ്ട് കവർ ദി കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് ദി ജാക്കറ്റ് പതിനഞ്ച് ഡോളർ ഏർപ്പെടുത്തി പക്ഷെ ആ പതിനഞ്ച് ഡോളർ ഒന്നും അതിൻ്റെ വില ആവുകയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതലാണ് ജാ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ വില എങ്കിലും ഒരു മിനിമം തുകയായ പതിനഞ്ച് ഡോളറായിട്ട് അത് ഫിക്സ് ചെയ്തിരിക്കുന്നു അപ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്ന ആൾ പതിനഞ്ച് ഡോളർ ഇവിടെ റിമിറ്റ് ചെയ്യണം ഐ ഞാൻ വളരെ പേടിച്ച് വിറച്ച് അദ്ദേഹത്തിന് നോക്കി ഐ സ്റ്റേഡ് മീൻസ് അറ്റ് ഹിം ഞാൻ പ്രിൻസിപ്പലിനെ നോക്കി വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമായി പോയി ആൻഡ് എ സ്മോൾ സൗണ്ട് ഓ ഡിസ്മേ ഡിസ്മേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പേടിച്ച് ഒരു സംഭവത്തിൽ നമ്മുടെ ലോസ് ഓഫ് കറേജ് അതാണ് നമ്മുടെ ധൈര്യം ചോർന്നു പോകുക എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നതിനാണ് ഡിസ്മേ എന്ന് വാ വാക്കിൻ്റെ അർത്ഥം ഡിസ്മേ ലോസ് ഓഫ് കറേജ് എന്ന് പറയാം ലോസ് ഓഫ് കറേജ് ധൈര്യം ചോർന്നു പോയിട്ട് എൻ്റെ തൊണ്ടയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം പുറത്തേക്ക് അറിയാതെ വന്നു എന്നാണ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ ഈ ശരീരത്തിൽ നിന്ന് പിന്നെ ധൈര്യം ചോർന്നു പോയതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തോ ഒരു ശബ്ദം എൻ്റെ കണ്ടനാളത്തിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് അറിയാതെ പുറത്തേക്ക് വന്നു ഐ ഹാഡ് ഇൻ ഡ ദിസ് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിച്ചത് ഹീ സ്റ്റിൽ അവോയ്ഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ് പ്രിൻസിപ്പൽ ഇപ്പോഴും എൻ്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാവുന്നില്ല ഹീ ഡസ് നോട്ട് ലുക്ക് അറ്റ് മൈ ഫേസ് എൻ്റെ മുഖത്തേക്ക് പ്രിൻസിപ്പൽ നോക്കുന്നില്ല So, സോ ഇഫ് യു ആർ എനേബിൾ ടു പേ ദി for the jacket, it will be given to the next one in line. കണ്ടോ ആ പ്രിൻസിപ്പൽ പറയാണ് അടുത്ത് പറയാണ് നിനക്ക് മാർത്ത മാർത്ത ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് വേണമെങ്കിൽ യു ഹാവ് ടു പേ ഫിഫ്റ്റീൻ ഡോളേഴ്സ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു പേ ഫിഫ്റ്റീൻ ഡോളേഴ്സ് ദിസ് ജാക്കറ്റ് അല്ലെങ്കിൽ ഓർ ഗിവൺ ടു ദി നെക്സ്റ്റ് പേഴ്സൺ അടുത്ത ആളിന് ഈ ജാക്കറ്റ് കൊടുക്കും സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കും മാർത്ത നീ പതിനഞ്ച് ഡോളർ ഇവിടെ അടച്ചില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഗിവൺ ടു ദി നെക്സ്റ്റ് വൺ ഇൻ ലൈൻ രണ്ടാമത് നിൽക്കുന്ന ആളിന് ഇത് കൊടുക്കും ഐ ഡി നോട്ട് നീഡ് ടു ആസ്ക് ഓ വാസ് ഐ ഡി നോട്ട് ടു ആസ്ക് ഇത് മറ്റൊരാൾ ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യം ഇല്ല ഐ ഡി നോട്ട് നീഡ് ടു ആസ്ക് ഹൂ ദാറ്റ് വാസ് നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം ഒൻപത് ഒൻപതാമത്തെ പാരഗ്രാഫ് സ്റ്റാൻഡിങ് വിത്ത് വിൾ ദി ഡിഗ്നിറ്റി ഐ കുഡ് മാസ്റ്റർ ഐ സെറ്റ് ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ എബൌട്ടിറ്റ് സർ ആൻഡ് ലെറ്റ് യു നോ ടു മാറോ എന്താ ഈ കുട്ടി പറഞ്ഞത് അവളുടെ പൂർണ്ണ ഡിഗ്നിറ്റിയോടുകൂടി അന്തസ്സോടുകൂടി സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദി ഡിഗ്നിറ്റി ഐ കുഡ് മാസ്റ്റർ ഈ കുട്ടിക്ക് സംഭരിക്കുവാൻ കഴിയുന്ന പൂർണ്ണ ഡിഗ്നിറ്റിയും ഉൾക്കൊണ്ടുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു ഐസറ്റ് മാർത്ത ഇങ്ങനെ പറയണം ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ ഇറ്റ് എൻ്റെ മുത്തച്ഛനോട് ഇക്കാര്യം ഞാൻ പറയാം സർ ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ് സർ ആൻഡ് ലെറ്റ് യു നോ ടു മാറോ എൻ്റെ മുത്തച്ഛനോട് ഞാൻ ഇന്ന് തന്നെ പറഞ്ഞിട്ട് നാളെ ഞാൻ ഇതിനൊരു മറുപടി സാറിനോട് പറയാം അതാണ് ലെറ്റ് യു നോ റ്റു മാറോ ഐ ഷാൽ ഗീവ് യു ആൻഡ് ആൻസർ ടുമോറോ നാളെ ഇതിനൊരു മറുപടി ഞാൻ പറയാം ഐ ക്രൈഡ ക്രൈഡോൺ ദി വാക്ക് ഹോം ഫ്രം ദി ബസ് സ്റ്റോപ്പ് അന്നേ ആ ദിവസം ഈ വാർത്ത എന്ന് പറയുന്ന കുട്ടി ബസ്സിലാണ് പോകുന്നതും വരുന്നതും സ്കൂളിലേക്ക് ബസ് ഇറങ്ങി വീട്ടിലെത്തോളം കരഞ്ഞുകൊണ്ടാണ് പോയത് ഐ ക്രൈഡ് ഓൺ ദി വാക്ക് ഹോം ഫ്രം ദി ബസ് സ്റ്റോപ്പ് ോപ്പിൽ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടങ്ങി നടന്നു പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് മാർത്ത വീട്ടിലേക്ക് പോയത് ദി ഡേർട്ട് റോഡ് വാസ് എ ക്വാർട്ടർ മൈൽ ഫ്രം ദി ഹൈവേ ആ ഈ കുട്ടിയുടെ വീട് ബസ്സിറങ്ങുന്ന ഹൈവേയിൽ നിന്ന് ഒരു കാൽ കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിൻ്റെ നാലിൽ ഒന്ന് അതിനെയാണ് ക്വാർട്ടർ എന്ന് പറയുന്നത് വൺ ഫോർത്ത് നാലിൽ ഒന്ന് ദി ഡേർട്ട് റോഡ് വാസ് ഇപ്പോൾ ആ റോഡെല്ലാം വൃത്തികെട്ട റോഡായിട്ട് കാണുകയാണ് ഈ കുട്ടി കാര്യം കുട്ടിയുടെ മാനസിക നില അത്രയ്ക്ക് വ്യത്യസ്തമായിരിക്കുകയാണ് ഈ പ്രിൻസിപ്പലുമായിട്ട് സംസാരിച്ചതിന് ശേഷം ദി ഡേട്ട് റോഡ് വാസ് എ ക്വാർട്ടർ മൈൽ ഫ്രോം ദി ഹൈവേ സോ ബൈ ദി ടൈം ഐ ഗോട്ട് ഹോം മൈ ഐസ് വേർ റെഡ് ആൻഡ് പഫി ഞാൻ വീട്ടിലെത്തിച്ചേർന്നപ്പോൾ എന്റെ കണ്ണുകൾ ചുവന്ന് തൊടുത്തിരുന്നു പഫി എന്ന് പറഞ്ഞ സോളൻ വീർത്ത് വരുന്ന വീർത്ത് വരുന്ന ചേർത്ത് വരുന്നതിനെയാണ് പഫി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ബസിറങ്ങി ഈ മാർത്ത വീട്ടിലേക്ക് നടന്ന് പോകുമ്പോഴും കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് അവിടെ വീട്ടിലെത്തിയപ്പോൾ കണ്ണുകളെല്ലാം ചുവന്ന് തൊടുത്തിരുന്നു ചെന്നെ തന്നെ മാർത്ത മുത്തശ്ശിയോട് ചോദിച്ചു വേർ ഈസ് ഗ്രാൻഡ് എവിടെ ഐ ആസ്റ്റ് ഗ്രാൻഡ് ഡൗൺക്രൈം ഞാൻ നിലത്ത് കുരിഞ്ഞു നോക്കിക്കൊണ്ടാണ് മുത്തശ്ശിയോട് ചോദിച്ചത് എന്ത് ചോദിച്ചത് ഗ്രാൻഡ് പാ എവിടെയെന്ന് ചോദിച്ചു ലുക്കിംഗ് ഡൗൺ അറ്റ് ദി ഫ്ലോർ സോ ഷീ വുഡ് നോട്ട് ആസ്ക് മീ വൈ ഐ ഹാഡ് ബീൻ ക്രൈം അപ്പം മുത്തശ്ശിയോട് നേരെ നോക്കുന്നില്ല കുഞ്ഞു തറയിൽ നോക്കിക്കൊണ്ടാണ് മാർത്ത ചോദിക്കുന്നത് മുത്തശ്ശൻ മുത്തശ്ശനെവിടെ പോയി കാര്യം നിവർന്ന് നിന്നാൽ ഈ മാർത്ത കരയുന്നത് ആര് കാണും മുത്തശ്ശി കാണും അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഷിവാങ് ഇവിടെ കണ്ടോ ക്വിൽ എന്ന പദത്തിൻ്റെ അർത്ഥം വാക്കിൻ്റെ അർത്ഥം മെത്തേന്നാണ് ഒരു മെത്തയിലിരുന്ന് മുത്തശ്ശി എന്ത് ചെയ്യുന്നു തച്ചുകൊണ്ടിരിക്കുന്നു സു സ്വയിങ് എന്ന് പറഞ്ഞാൽ തയ്ക്കുക ഷി വാ സൂയിങ് ഓൺ എ ആസ് യൂഷ്വൽ ആൻഡിറ്റ് നോൺ ലുക്ക് അപ്പ് ആ മുത്തശ്ശിയുടെ സ്ഥിരം പരിപാടിയാണ് ഒരു മെത്തയുടെ പുറത്തിരുന്ന് ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കും ഫ്രീ കിട്ടുന്ന സമയത്തെല്ലാം മുത്തശ്ശി ഇങ്ങനെ തയ് തച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പതിവ് പോലെ ഇന്നും മുത്തശ്ശി എന്ത് ചെയ്യുന്നു കുനിഞ്ഞിരുന്ന് മെത്തപ്പുറത്തിരുന്ന് തച്ചുകൊണ്ടിരുന്നു ഐ തിങ്ക് ബാക്ക് ഇൻ ദി ബീൻ ഫീൽഡ് അങ്ങനെ കുനിഞ്ഞിരുന്നോണ്ട് തന്നെ മുത്തശ്ശി പറയാണ് ആ മുത്തശ്ശൻ പുറത്തെ പയറ് നട്ടിരിക്കുന്ന പാടത്തായിരിക്കാം ഐ തിങ്ക് ഹീസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദി ബീൻ ഫീൽഡ് പയറ് നട്ടിരിക്കുന്ന പാടത്തായിരിക്കും ഐ വെൻറ്റ് ഔട്ട് സൈഡ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദി ഫീൽഡ്സ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ പാടത്തിലേക്ക് പോയി ഐ വെൻഡ് ഔട്ട് സൈഡ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആൻഡ് ലുക്ക് ഔട്ട് ആറ്റ് ദി ഫീൽഡ് പാടത്തേക്ക് നോക്കി ദർ ഹിവാസ് ആ അങ്ങനെ ദൂരെ നിൽക്കുന്നത് കണ്ടു ആ അതാ നിൽക്കുന്നു ദയർ ഹിവാസ് ഐ കുഡ് സേ ഹിം വാക്കിംഗ് റോസ് ഞാൻ നോക്കിയപ്പോൾ മുത്തച്ഛൻ മുത്തച്ഛനെന്ത് ചെയ്യുന്നു പയറ് വരി വരിയായിട്ട് നട്ടിരിക്കുന്നു ഈ പയറ് നിരകളുടെ ഇടയിലൂടെയുള്ള വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തശ്ശൻ നടക്കുന്നു ഐ കുഡ് സീ ഹിം വാക്കിംഗ് ബിറ്റ്വീൻ ദി റോസ് പയറ് നട്ടിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ മുത്തശ്ശൻ നടക്കുന്നു ഹിസ് ബോഡി ബെൻഡ് ഓവർ ദി ലിറ്റിൽ പ്ലാൻസ് ഞാൻ നോക്കിയപ്പോൾ മുത്തശ്ശൻ കുനിഞ്ഞ് ഈ പയറ് ചെടിയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൂ ഇൻ ഹാൻഡ് ഹൂ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മൺവെട്ടി എന്നാണ് എച്ച് ഒ ഇ ഹു ഇൻ ഹാൻഡ് കയ്യിലെന്തുണ്ട് മൺവെട്ടിയുണ്ട് അപ്പോൾ പാടത്തിൽ ഈ പയറ് ചെടികളുടെ ഇടയിൽ കൂടെ മുത്തച്ഛൻ നടക്കുന്നത് കണ്ടു ഐ വാട്ട് സ്ലോലി ഔട്ട് ഹിം ഞാൻ പതുക്കെ നടന്ന് മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോയി ട്രൈയിങ് ടു തിങ്ക് ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദി മണി എങ്ങനെ മുത്തശ്ശനോട് പൈസയുടെ കാര്യം സംസാരിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ എന്തേതു പതുക്കെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദി മണി എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെങ്കിൽ ഫിഫ്റ്റീൻ ഡോളേഴ്സ് കൊടുക്കണമെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത് ആ പൈസ മുത്തശ്ശനോട് എങ്ങനെ ചോദിച്ചു വാങ്ങാം എന്നാലോചിച്ചുകൊണ്ട് മാർത്ത പതുക്കെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി വാസ് എ കൂൾ ബ്രീസ് ബ്ലോയിങ് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ആൻഡ് എ സ്വീറ്റ് സ്മെൽ ഓഫ് മെസ്ക്വിറ്റ് ഫ്രൂട്ട്സ് ഇൻ ദിയർ അതുപോലെ തന്നെ പയറു വർഗത്തിലുള്ള ചെടികളും പയറിൻ്റെയും ഒരു മണം അവിടെയുള്ള കാറ്റിലൂടെ ഇങ്ങനെ ഇലയടിച്ച് വരുന്നത് മാർത്ത ശ്രദ്ധിച്ചു മാർത്തയ്ക്ക് ഫീൽ ചെയ്തു എന്നാണ് മെസ്ക്വറ്റ് എന്ന് പറഞ്ഞാൽ ഷ്രബ് ഓഫ് ദി പി ഫാമിലി എന്ന് പറഞ്ഞാൽ പയർ വർഗത്തിൽ പെട്ട പയറിൻ്റെ കുടുംബത്തിൽ എന്നാണ് അപ്പോൾ ഇവിടെ അർത്ഥം മെസ്ക്വറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പയർ അപ്പോൾ പയറിൻ്റെ ഒരു സ്വീറ്റ് സ്മെല് നല്ല നറുമണം നല്ല മണം കാറ്റിലൂടെ ഇങ്ങനെ വരുന്നത് ആർക്ക് ഫീൽ ചെയ്തു മാർത്തയ്ക്ക് ഫീൽ ചെയ്തു ബട്ട് ഐ ഡി അപ്രീഷിയേറ്റ് നല്ല ഒരു നറുമണം നല്ല മണമാണ് വന്നതെങ്കിലും ഷീ കുഡ് നോട്ട് അപ്രീഷിയേറ്റ് അത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല വാർത്തയ്ക്ക് അത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്താ കാര്യം എന്താണ് ഷീസ് വേളി ഇൻ നീഡ് ഓഫ് ഫിഫ്റ്റീൻ ഡോളേഴ്സ് അവക്ക് പതിനഞ്ച് ഡോളർ കിട്ടിയേ തീരൂ എന്തിനു വേണ്ടിയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്വന്തമാക്കാൻ വേണ്ടി അപ്പോൾ ആ ചിന്തയിൽ വേറെ ഒന്നും തന്നെ ആസ്വദിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ ഒരു മാനസിക അവസ്ഥയിൽ അടുത്ത് നോക്കി നമ്മുടെ വാർത്ത എന്ത് ചെയ്യുന്നു നോക്കി ഐ കിക്സ് അറ്റ് എ ഡേർട്ട് ക്ലോഡ് ക്ലോഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം മൺകട്ട നമ്മൾ നിലത്തിലെ പാടത്തിലൂടെയാണ് ഈ നടക്കുന്നത് ഓർമ്മ വേണം വാർത്ത എവിടെ കൂടെയാണ് നടക്കുന്നത് കൃഷിയിടത്തിലൂടെ നടക്കുന്നു അവിടെ അവിടെയായി മൺകട്ടയുണ്ട് മാർത്തയുടെ ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ അസന്തുഷ്ടി എങ്ങനെ പ്രകടിപ്പിക്കുകയാണ് വെറുതെ കിടന്ന ഒരു മൺകട്ടയിൽ കാല് കാല് കാലുകൊണ്ടൊരടി അടിച്ചു അപ്പോൾ മൺകെട്ട ദൂരെയൊക്കെ തെറിച്ചു പോകും ഐ കിക് ഇടിക്കുക തട്ടുക എന്നൊക്കെയാണ് അർത്ഥം കിക്ക് ഐ അറ്റ് എ ഒരു വൃത്തികെട്ട മൺകട്ടയ്ക്ക് ഒറ്റ ഇടി കൊടുത്തു കാല് കാലുകൊണ്ടൊരു അടി കൊടുത്തു ഐ വാണ്ടഡ് ദാറ്റ് സോ മച്ച് എന്നിട്ട് പറയാണ് എനിക്ക് ആ ജാക്കറ്റ് കൂടിയേ തീരൂ ഏത് ജാക്കറ്റാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൂടിയേ തീരൂ ദാറ്റ് സോ മച്ച് എനിക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൂടിയേ തീരൂ ഇറ്റ് വാസ് മോർ ദാൻ ജസ്റ്റ് ബീങ്ഡിക്ടോറിയൻ ഇത് ഞാനൊരു വാലിഡിക്ടോറിയൻ എന്നുള്ള നിലയ്ക്ക് അത് കൂടിയേ തീരൂ എന്നുള്ളതല്ല ഇറ്റ് വാസ് മോർ ദാൻ ജസ്റ്റ് ബീയിങ് എ വാലഡിക്ടോറിയൻ എട്ട് വർഷം ഹൈ അക്കാഡമിക് റെക്കോർഡ് ലഭിച്ചതിനും അപ്പുറമാണ് എന്താണ് ഇറ്റ് വാസ് ജസ്റ്റ് മോർ ദാൻ ബീയിങ് എ വാലഡിക്ടോറിയൻ ആൻഡ് ഗിവിങ് എ ലിറ്റിൽ താങ്ക് യു സ്പീസ് ഫോർ ദി ജാക്കറ്റ് ഓൺ ഗ്രാജുവേഷൻ നൈറ്റ് ഇത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ഫങ്ഷൻ വെച്ചിട്ടാണ് രാത്രി അതിനെ ഗ്രാജുവേഷൻ നൈറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നൽകിയതിന് ശേഷം ഒരു നന്ദി പ്രസംഗം തിരിച്ച് ലഭിച്ച ആളൊരു നന്ദി പ്രസംഗം നടത്തും അപ്പോൾ വാർത്ത ഇവിടെ പറയാണ് ഇതൊരു നന്ദി പ്രസംഗത്തിനേക്കാൾ എനിക്ക് അപ്പുറമാണ് ഒരു വാലിഡിക്ടോറിയൻ എന്നുള്ളതിനേക്കാൾ അപ്പുറത്താണ് എനിക്ക് ഈ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ എന്ത് വില കൊടുത്തും സ്വന്തമാക്കണം ഞാൻ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇറ്റ് റെപ്രസെൻറ്റഡ് എയ്റ്റ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് എൻ്റെ എട്ട് വർഷത്തെ കഠിനാധ്വാനമാണ് ഇറ്റ് റെപ്രസെൻറ്റഡ് എയ്റ്റ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ഈ എക്സ്പെക്റ്റേഷൻ എൻ്റെ കഠിനാധ്വാനവും അതുപോലെ തന്നെ അതെനിക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ആ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായല്ലോ നമുക്ക് നമുക്ക് അങ്ങനെയാണെങ്കിൽ താഴേക്ക് പോകാം ഐ ന്യൂ ഐ ഹാഡ് ഇ ബി ഓണസ്റ്റ് വിത്ത് ഗ്രാൻഡ് ഫാ ഇറ്റ് വാസ് മൈ ഓൺലി ചാൻസ് ഞാനുള്ള കാര്യം എൻ്റെ മുത്തശ്ശനോട് പറയും എന്താണ് ഇറ്റ് വാസ് ഓൺലി മൈ ചാൻസ് ഇതെൻ്റെ ഒരേ ഒരു ചാൻസാണ് അപ്പോൾ എൻ്റെ മനസ്സിലിരിപ്പം എന്താണോ അത് തുറന്ന് എൻ്റെ മുത്തശ്ശനോട് പറയും ഐ ന്യൂ ഐ ഹാഡ് ടു ബി ഓണസ്റ്റ് വിത്ത് ഗ്രാൻഡ് ബാ ഇറ്റ് വാസ് ഓൺലി മൈ ചാൻസ് ഹീസാ മൈ ഷാഡോ ആൻഡ് ലുക്ടപ്പ് ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ എൻ്റെ നിഴൽ എൻ്റെ മുത്തച്ഛൻ കണ്ട് പതുക്ക ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നോക്കി ആര് മുത്തച്ഛൻ ഹീസാ മൈ ഷാഡോ ആൻഡ് ലുക്ടപ്പ് ഹീ വെയ്റ്റഡ് ഫോർ മീ ടു സ്പീക്ക് എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്ന് വാർത്തയെ നോക്കിയെങ്കിലും ോട്ട് ആസ്ക് എനിങ് മുത്തശ്ശൻ ഒന്നും തന്നെ ചോദിച്ചില്ല പിന്നെ വാർത്ത സംസാരിക്കട്ടെ എന്ന് ചിന്തിച്ച് അങ്ങനെ വെയ്റ്റ് ചെയ്തു ഹീ വെയ്റ്റഡ് ഫോർ മീ ടു സ്പീക്ക് ഐ ക്ലിയേഡ് മൈ ത്രോട്ട്സ് നെർവസ്ലി ആൻഡ് ക്ലാസ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ് മൈ ബാഗ് സോ ഹീ വുഡ് നോട്ട് സീ ദം ഷേക്കിംഗ് എന്താ സംഭവിച്ചത് ആ കുട്ടിയുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു തൊണ്ടയിലൂടെ ശബ്ദം പുറത്തേക്ക് ശരിക്കും വരുന്നില്ല ഉടൻ തന്നെ മാർത്ത തൻ്റെ തൊണ്ട ക്ലിയർ ചെയ്തതിന് ശേഷം ഐ ക്ലിയേഡ് മൈ ത്രോട്ട് നെർവസ്ലി ഞാൻ ഉടൻ തന്നെ എൻ്റെ തൊണ്ട ക്ലിയർ ചെയ്തു എന്നിട്ടോ രണ്ട് കൈയും എൻ്റെ രണ്ട് കൈയും പുറകിലോട്ട് വച്ചു അതാണ് ക്ലാസ്ഡ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ് മൈ ബാക്ക് രണ്ട് കൈയും പുറകിലോട്ട് വെച്ച് അതിനെ കൂട്ടിപ്പിടിച്ചു എന്താ കാര്യം കൈ ഫ്രണ്ടിലോ സൈഡിലോ കിടക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ കൈയുടെ പൊസിഷൻ ഫ്രണ്ടിലോ സൈഡിലോ ആണെങ്കിൽ മാർത്തയുടെ കൈ വിറയ്ക്കുമ്പോൾ ആര് കാണും മുത്തച്ഛൻ കാണും അത് വരാതിരിക്കാൻ വേണ്ടി മാർത്ത എന്തു ചെയ്തു പുറകിലേക്ക് രണ്ട് കൈയും കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു ഗ്രാൻഡ് പാ ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു ആ മുത്തശ്ശ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട് ഐ സഡ് ഇൻ സ്പാനിഷ് വാർത്ത പറയാണ് ഞാൻ സ്പാനിഷ് ഭാഷയിൽ മുത്തച്ഛനോട് അക്കാര്യം പറഞ്ഞു ദി ഓള്ളി ലാംഗ്വേജ് ഹീന്യു മുത്തശ്ശന് അറിയാവുന്ന ഒരേ ഒരു ഭാഷ എന്ന് പറയുന്നത് സ്പാനിഷ് ലാംഗ്വേജ് ആണ് അപ്പോൾ സ്പാനിഷ് ലാംഗ്വേജിൽ ഞാൻ ആ കാര്യം പറഞ്ഞു ിൽ വെയിറ്റഡ് സൈലൻ്റ് മുത്തച്ഛൻ ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല വെറുതെ നിൽക്കുന്നു ഹീ സ്റ്റിൽ വെയ്റ്റഡ് സൈലൻ്റ് ഐ ട്രൈഡ് അഗൈൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു ഗ്രാൻഡ് പാ ദിസ് ഇയർ ദി പ്രിൻസിപ്പൽ സാൻ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് ഫിഫ്റ്റീൻ ഡോളേഴ്സ് ഇത് പതിനഞ്ച് ഡോളർ കൊടുക്കണം ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന് പതിനഞ്ച് ഡോളറാണ് വിലയിട്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ് ഫിഫ്റ്റീൻ ഡോളേഴ്സ് ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദി മണി ഇൻ ടുമോറോ ഈ പൈസ കൊണ്ടുചെല്ലണം എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പതിനഞ്ച് ഡോളർ നാളെ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം അതർവൈസ് അല്ലെങ്കിലോ ഇറ്റ് വിൽ ബി ഗിവൺ ടു സമോണൽസ് വേറെ ആർക്കെങ്കിലും അത് കൊടുക്കും അപ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് തരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഫിഫ്റ്റീൻ ഡോളേഴ്സ് നാളെ കൊടുക്കണം അല്ലെങ്കിൽ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ അവകാശി മറ്റൊരാളായി തീരും ദി ദി ലാസ്റ്റ് ലാസ്റ്റ് വേഴ്സ് വേഴ്സ് ഔട്ട് ഔട്ട് ഇൻ റഷ് ഇൻഗർ റഷ്സ് വികാരഭരിതയായിട്ടാണ് വളരെ എന്താ പറയുന്നത് ഒരാകാംക്ഷയോടുകൂടിയാണ് ഈ കുട്ടി മുത്തശ്ശനോട് ഇക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഗ്രാൻഡ് ടയർലി ക്ഷീണിച്ച അവസ്ഥയിൽ പതുക്കെ മുകളിലേക്കൊന്ന് നിവർന്നു ആൻഡ് ലീൻഡ് പറഞ്ഞ കവിള് ഓൺ ദി ഹൂഹാൻ ഹൂഹാൻഡിൽ എന്ന് പറഞ്ഞാൽ മൺവെട്ടിയുടെ പിടി മൺവെട്ടിയുടെ കൈ എന്നൊക്കെ നമ്മൾ നാട്ടിൻ പുറത്ത് പറയും അപ്പോൾ അതിലേക്ക് ആഞ്ഞുകൊണ്ട് മൺവെട്ടിയുടെ കൈയിലേക്ക് ആഞ്ഞുകൊണ്ട് പതുക്കെ മുകളിലേക്ക് നിവർന്നു എന്നിട്ടോ

ഐ വെയ്റ്റഡ് ഡെസ്പറേറ്റ്ലി ഹോപ്പിംഗ് ഹീ വുഡ് സേ ഐ കുട് ഗാവ് ദി മണി ഞാൻ വളരെ പ്രതീക്ഷയോടെ മുത്തച്ഛൻ്റെ വായിൽ തന്നെ അല്ലേ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കി ഇപ്പം എനിക്ക് അനുകൂലമായ ഒരു മറുപടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ മുത്തച്ഛനെ വീക്ഷിച്ചു ഐ വെയ്റ്റഡ് ഡെസ്പറേറ്റ്ലി ഹോപ്പിംഗ് എന്താ ഡെസ്പറേറ്റ്ലി ഹോപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ പ്രതീക്ഷ മങ്ങിയ പ്രതീക്ഷയാണ് എങ്കിലും ഒരു ശുഭപ്രതീക്ഷ മനസ്സിനകത്തുണ്ട് വളരെ ദുഃഖത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ മുത്തച്ഛനെ നോക്കി ഐ വെയിറ്റഡ് ഡെസ്ബറേലി ഹോപ്പിങ് ഹീ സേ ഐ കുഡ് ഹാവ് ദി മണി എനിക്ക് പൈസ നൽകാമെന്ന് പറയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ മുത്തച്ഛനെ നോക്കി ഹിറ്റ് ആൻഡ് ഔട്ട് മീ എന്നെ നോക്കി ആൻഡ് ഞാൻ രാഷ്ട്രകോലി എനിക്ക് നേരെ തിരിഞ്ഞിട്ട് മുത്തച്ഛൻ എന്നോട് ചോദിച്ചു എന്ത് ചോദിച്ചു വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ വില എത്ര എന്നാ പറഞ്ഞത് ഐ അപ്പൊ ഞാൻ വിചാരിച്ചു മുത്തച്ഛൻ അന അതിൻ്റെ വില അറിയാൻ വേണ്ടി ചോദിച്ചതായിരിക്കും എന്ന് വിചാരിച്ചു ചോദിച്ചു അതുകൊണ്ട് ഞാൻ ഫിഫ്റ്റീൻ ഡോളേഴ്സ് എന്ന് പറഞ്ഞു ഐ വാസ് എ ചാൻസ് ചിലപ്പോൾ ഈ പതിനഞ്ച് ഡോളറിന് കിട്ടുമെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ പതിനഞ്ച് ഡോളർ എന്ന് പറഞ്ഞത് ഇറ്റ് മീൻസ് യു ഹാവ് ഇറ്റ് ബൈ ഹാവിംഗ് ദി ഹൈയസ്റ്റ് ഗ്രേഡ്സ് ഫോർ എയ്റ്റ് ഇയേഴ്സ് ആൻഡ് ദാറ്റ് ഇസ് വൈ ദേ ആർ ഗിവിംഗ് ഇറ്റ് ടു യു ഇറ്റ് മീൻസ് യു ഹാവ് ഇഡ് ബൈ ഹാവിംഗ് ദി ഹയെസ്റ്റ് ഗ്രേഡ്സ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നിനക്ക് നൽകാൻ അവർ തീരുമാനിച്ചത് ഈ എട്ട് ഗ്രേഡിലും ഉയർന്ന ഗ്രേഡ് വാങ്ങി നീ വിജയിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ നീ സമ്പാദിച്ച ഗ്രേഡിൻ്റെ ഫലമാണ് നിനക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്വന്തമാക്കാനുള്ള അവസരം വന്നത് ഇറ്റ് മീൻസ് യു ഹാവ് എയൻഡ് ബൈ ഹാവിംഗ് ദി ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ എയ്റ്റ് ഇയേഴ്സ് ആൻഡ് ദാറ്റ് ഇസ് വൈ ദേ ആർ ഗിവിങ് ടു യു ഗിവിംഗ് ഇറ്റ് ടു യു നിനക്ക് അവർ വെറുതെ തരുന്നതല്ല ഈ എയ്റ്റ് ഗ്രേഡ് വരെ യ്യസ്റ്റ് ഗ്രേഡിലാണ് നിൻ്റെ അക്കാഡമിക് റെക്കോർഡ് അതുകൊണ്ടാണ് അവർ നിനക്ക് തരുവാൻ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നിനക്ക് തരാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് മുത്തച്ഛൻ പറഞ്ഞു ടു ലേറ്റ് ഐ റിയലൈസ്ഡ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് മൈ വേഡ്സ് ടു ലേറ്റ് ഐ റിയലൈസ്ഡ് വളരെ വൈകി ഞാൻ അതിൻ്റെ മീനിങ് അതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നാണ് ടു ലേറ്റ് ഐ റിയലൈസ്ഡ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് മൈ വേഡ്സ് എൻ്റെ ആ വാക്കുകളുടെ അർത്ഥമെന്താണെന്ന് ഞാൻ അല്പം വൈകി തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം ഗ്രാൻഡ് ബാ ന്യൂ ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് വാസ് നോട്ട് എ മാറ്റർ ഓഫ് മണി ഗ്രാൻഡ് ബായ്ക്ക് മനസ്സിലായി മുത്തച്ഛന് മനസ്സിലായി എന്താണ് ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് മുത്തച്ഛന് തോന്നി ഗ്രാൻഡ് ബാ ന്യൂ ഗ്രാൻഡ് ബാ മനസ്സിലാക്കി മുത്തച്ഛൻ മനസ്സിലാക്കി എന്ത് മനസ്സിലാക്കി ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് വാസ് നോട്ട് എ മാറ്റർ ഓഫ് മണി ഇത് പൈസയുടെ മാത്രം ഒരു വിഷയമല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് മുത്തച്ഛന് തോന്നി

കളകൾ കളകൾ നമ്മളെന്തെങ്കിലും കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ വളരുന്ന അനാവശ്യമായി വളരുന്ന ചെടികളെയാണ് കളകൾ എന്ന് പറയുന്നത് ഹീ വൺ ബാക്ക് ടു ഹൂയിങ് ദ് ബിറ്റ്വീൻ ദി ഡെലിക്കേറ്റ് ലിറ്റിൽ ബീൻ പ്ലാൻസ് വളരെ ലോലമായ പയർ ചെടികളുടെ ഇടയിലൂടെ വളർന്നു നിൽക്കുന്ന കളകളെ പറിക്കുന്നതിന് വേണ്ടി മുത്തച്ഛൻ സ്റ്റാർട്ട് ചെയ്തു ആരംഭിച്ചു ഇറ്റ്വാസ ടൈം കൺസ്യൂമിങ് ജോബ് കള പറിക്കുക എന്ന് പറഞ്ഞാൽ അല്പസമയം ചിലവിടേണ്ട ഒരു കാര്യമാണ് ഇറ്റ് വാസ് എ ടൈം കൺസ്യൂമിംഗ് ജോബ് കുറേ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് സം ടൈംസ് ദി സ്മോൾ ഷൂട്ട്സ് വെയർ റൈറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ ചിലപ്പോൾ കളകളെല്ലാം കൂടെ ഈ പയറ് വെള്ളിയുടെ അടുത്തുകൂടി അപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കും അപ്പോൾ അതിനെ വളരെ സൂക്ഷിച്ച് പയർ ചെടി ചീത്തയാകാതെ കളകൾ മാത്രം പറിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്

ി അവസാനമായി മുത്തച്ഛൻ വീണ്ടും സംസാരിച്ചു ഹി സ്പോക്ക് അഗൈൻ വെൻ ആസ് ഷീ വാസ് റിട്ടേണിങ് ടു ലീവ് ദി ഫീൽഡ് ആ പാഠം വിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ മുത്തച്ഛൻ വീണ്ടും സംസാരിച്ചു അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് വച്ച് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇതിന് ശേഷമുള്ള ക്ലാസ് ഇതിന് ശേഷമുള്ള പാഠം മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തുടർന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം സമയത്തിന് നിങ്ങൾ കാണുക നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം ടിൽ ദെൻ ഗുഡ് ബൈ